അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പട്രകുളം മഹല്ല് നിവാസികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ മഹലിലെ സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ അഥവാ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകർ മാസം തോറും നമ്മുടെ മഹല്ലത്തിൽ മരിച്ചവർക്ക് വേണ്ടി നടത്തുന്ന ഖത്മുൽ ഖുർആനും ദുആഉം നമ്മളൊക്കെ അറിഞ്ഞവരും കേട്ടവരും മനസ്സിലാക്കിയവരുമായിരിക്കും. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവർത്തനം ഖിയാമത്ത് നാൾ വരെ നമ്മുടെ മഹല്ലിൽ നിലനിർത്തിക്കൊണ്ടുപോവാൻ അതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി ഇത്തരം പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ, പ്രാർത്ഥനയും ഖുർആൻ പാരായണങ്ങളും മറ്റുമൊക്കെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത്, ഖബറുള്ള മയ്യത്ത് ഒരു വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരാളവസ്ഥ പോലെയാണെന്ന് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ യന്തദിറു ദഅവതൻ തൽഹഖുഹു മിൻ അബീഹി ഔ അഖീഹി ഔ സദീഖിൻ ലഹു, തൻ്റെ പിതാവിൽ നിന്ന് അതല്ലെങ്കിൽ തൻ്റെ സഹോദരിൽ നിന്ന് തൻ്റെ കൂട്ടുകാരിൽ നിന്ന് വല്ല പ്രാർത്ഥനയും പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഖബറിൽ കഴിഞ്ഞുകൂടുന്നു. അങ്ങനെ ഫഇദാ ലഹിക്കത്തുഹു, ഈ തൻ്റെ പിതാവിൽ നിന്നോ തൻ്റെ സഹോദരിൽ നിന്നോ അതുപോലെ തന്നെ തൻ്റെ കൂട്ടുകാരിൽ നിന്നോ വല്ല പ്രാർത്ഥനയും അവനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, കാനത്ത് അഹബ്ബ ഇലൈഹി മിന ദുന്യാവ മാഫിഹ, ദുന്യാവും ദുന്യാവിലുള്ള എല്ലാറ്റിനേക്കാളും അവനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകും അത് എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന വലിയൊരു ഹദിയയാണ് പ്രാർത്ഥനയും പാപമോചനവും ഇസ്തിഗ്ഫാറും എന്നുള്ളത്. അതടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ മഹലിൽ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകർ ഇത്തരം പുണ്യകർമ്മങ്ങൾ ചെയ്തു വരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അതെല്ലാം ഇഖ്ലാസോടുകൂടെ ചെയ്യുവാൻ അവർക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനോട് പൂർണ്ണമായി സഹകരിച്ച് നമ്മളാൽ കഴിയുന്ന എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്യാനും നമുക്കൊക്കെ പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ അടുത്ത് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. നമുക്കറിയാം, 10-13 ആൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ദുആ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും നമ്മളൊക്കെ ഈ കൊറോണ കാലത്ത് നമുക്ക് വേണ്ട രൂപത്തിൽ ഈ മരിച്ചവരുടെ വീടുകളിൽ പങ്കെടുക്കുവാനോ അവിടെ പേരുള്ള മയ്യത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുക്കുവാനോ നമുക്കൊന്നും സാധിച്ചിട്ടില്ല. അത്തരം നമുക്ക് അവർക്ക് വേണ്ടിയുള്ള ദുആയിൽ പങ്കെടുത്തുകൊണ്ട് ആത്മാർത്ഥമായി ആമീൻ പറയുവാനും നമ്മളാൽ കഴിയുന്ന ഒരു ഫാത്തിയോ ഇഖ്ലാസോ മുഖത്തിനെ കോതിക്കൊണ്ട് അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുവാനും ഇത്തരം പുണ്യകർമ്മങ്ങൾ ചെയ്യാനാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് സാധിക്കുന്നത്. അത്തരം നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ മരിച്ചവർക്ക് വേണ്ടി ഹദിയ ചെയ്യാൻ നമുക്കൊക്കെ പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കൂടുതലായി ഒന്നും പറയുന്നില്ല, ഇൻഷാഅല്ലാഹ് നമുക്ക് ഫാത്തിയയും സൂറത്ത് യാസീനും ഇഖ്ലാസ് മുഖത്തിനും ഓതിക്കൊണ്ട് നമുക്കൊന്ന് ദുആ ചെയ്യാം. അവർക്ക് വേണ്ടിയിട്ട് 13 പേരാണുള്ളത്. 1 പാമ്പാടി അയമുട്ടിക്കാക്കയുടെ ഭാര്യ മറിയുമ്മ താത്ത എന്നവർ, 2 ഊരക്കോടൻ ഖദീജ എന്നവർ, 3 പീലാത്തോടൻ അബുട്ടി ഭാര്യ ഫാത്തിമ എന്നവർ, 4 മുടത്തീരി അഹമ്മദ് കാക്ക, 5 AM പട്ടർകുളം അബ്ദുള്ള ജവാൻ എന്നവർ, 6 CK മൊയ്തീൻ കാക്കയുടെ ഭാര്യ ഫാത്തിമ, 7 CK മൊയ്തീൻ കാക്ക, 8 PM നാസർ എന്ന മാനുവിൻ്റെ ഉമ്മ ജമീൽ താത്ത എന്നവർ, 9 MT മൊയ്തീൻകുട്ടി ഭാര്യ മറിയുമ്മത്ത, 10 EKO അബ്ദുള്ള ഹാജി, 11 AM കുഞ്ഞു മൊയ്തീൻ, 12 കാട്ടുപരുത്തി മരക്കാർ ഹാജിയുടെ ഭാര്യ ആയിഷ എന്നവർ, 13 പൂവത്തിക്കൽ അലവിക്കാക്ക എന്നിവർ. ഇങ്ങനെ 13 പേർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ നമ്മുടെ പ്രവർത്തകരും മറ്റു ബന്ധപ്പെട്ടവരൊക്കെ കൂടി ഖത്മുൽ ഖുർആൻ ചെയ്തുകൊണ്ട് യാസിനുദ്ദി ദുആ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ദുആയിലും മറ്റും ആത്മാർത്ഥമായി പങ്കെടുക്കുക. അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ആമീൻ പറയുക. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ റഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم، غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم، ياسين، والقرآن الحكيم، إنك لمن المرسلين، على صراط مستقيم.
تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم إن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالأرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا
لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أَوَلَمْ يَرَوْا أَنَّا خَلَقْنَا لَهُمْ مِمَّا عَمِلَتْ أَيْدِينَا أَنْعَامًا فَهُمْ لَهَا مَالِكُونَ وَظَلَّلْنَاهَا لَهُمْ فَمِنْهَا رَكُوبُهُمْ وَمِنْهَا يَأْكُلُونَ وَلَهُمْ فِيهَا مَنَافِعُ وَمَشَارِبُ أَفَلَا يَشْكُرُونَ واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم يرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم
إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. صدق الله العلي العظيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أوصل اللهم ثواب قراءتنا وبركة دعائنا وختم القرآن إلى حضرة النبي المصطفى محمد صلى الله عليه وسلم اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوله المورود وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين وأهل الخير كلهم أجمعين اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم وكرامة لا كرامتهم اللهم افض علينا وعلى أهالينا وعلى جميع أمورنا وعلى من ماتوا منا وعلى من نويناهم من فيولاتهم وبركاتهم يا رب العالمين اللهم بحقهم وبجاههم وبقربهم لديك يسر عسيرنا وسهل أمورنا وقضي حوائجنا وأدي ديوننا واشفنا واشف مرضانا من جميع الأمراض كلها يا رب العالمين اللهم وإلى حضرات من ماتوا منا من آبائنا وأمهاتنا وأجدادنا وجداتنا وسائر أقربائنا خاصة إلى حضرات من نبيناهم وقصدناهم بهذا وإلى حضرات من دفنوا في مقبرة محلتنا اللهم اغفر لهم وارحمهم واعف عنهم وعافهم اللهم أبدلهم دارا خيرا من دارهم وأهلا خيرا من أهلهم وزوجا خيرا من زوجهم وجيرانا خيرا من جيرانهم اللهم أدخلهم الجنة وأعذهم من عذاب القبر وفتنته ومن عذاب النار اللهم أدخلهم الجنة وأعذهم من عذاب القبر وفتنته ومن عذاب النار اللهم أدخلهم الجنة وأعذهم من عذاب القبر وفتنته ومن عذاب النار اللهم
نَوِّرْ قُبُورَنَا وَقُبُورَهُمْ بِنُورِ الْقُرْآنِ اللَّهُمَّ زَيِّنْ قُبُورَنَا وَقُبُورَهُمْ بِزِينَةِ الْقُرْآنِ اللَّهُمَّ وَسِّعْ قُبُورَنَا وَقُبُورَهُمْ بِوُسْعَةِ الْقُرْآنِ يَا ذَا الْجَلَالِ وَالْإِكْرَامِ رَحْمَانٌ رَحِيمٌ مَايَ اللَّهُ وَسَادُكَلَا ഞങ്ങൾ ഓതിയ വിശുദ്ധ ഖുർആൻ ശരീഫ് അതുപോലെ തന്നെ ഖത്മുൽ ഖുർആൻ നടത്തിയതും എല്ലാം നീ ഖബൂലാക്കണ റഹ്മാന അല്ലാഹു അതിന്റെ മിസ്രി സവാബിന ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹളറത്തിലേക്ക് നീ എത്തിക്കണ റഹ്മാന അല്ലാഹുവേ മുഴുവൻ അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ഷുഹദാക്കൾ നന്മയുടെ ആളുകൾ എല്ലാവരുടെയും ഹളറത്തിലേക്ക് നീ എത്തിക്കണ റഹ്മാന അല്ലാഹുവടക്ക ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങൾ വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പൊറുത്തു തരണ റഹ്മാന ഞങ്ങളുടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കണ റഹ്മാന റഹ്മാനായ അല്ലാഹുവെ ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ കാരണം മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും നീ പരീക്ഷിക്കല്ല റഹ്മാന എല്ലാവിധ വൈറസുകളും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നാടിനെയും രാജ്യത്തെയും നീ കാക്കണ റഹ്മാന അല്ലാഹുവെ ഞങ്ങളുടെ എല്ലാവിധ ജോലികളും നീ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണ റഹ്മാന അല്ലാഹുവെ ഞങ്ങളുടെ സഹോദരങ്ങൾ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശത്ത് ജോലി ചെയ്യുന്നവരെ അല്ലാഹുവടക്ക ജോലിയിൽ നീ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണ റഹ്മാന അവിടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി റാഹത്തും സന്തോഷവും നൽകണ റഹ്മാന ഞങ്ങൾ ഇന്ന് ആരൊക്കെ രോഗികളായി കടക്കുന്നുണ്ട് അവർക്കൊക്കെ രോഗങ്ങൾക്ക് നീ പൂർണ്ണ ഷിഫാ നൽകണ റഹ്മാന റഹ്മാനായ അല്ലാഹുവെ ഞങ്ങളുടെ സന്താനങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കണ റഹ്മാന അല്ലാഹുവെ ഞങ്ങൾ ഓതിയ ഫാത്തിഹ ഇഖ്ലാസ് മുഅ്വത്തിന് സൂറത്ത് യാസീൻ അതുപോലെ തന്നെ ഖത്മുൽ ഖുർആൻ നടത്തിയതിൻ്റെ ഒക്കെ മിസ്രി സവാബിന് ഞങ്ങൾ ഉദ്ദേശിച്ച 13 ആളുകളുടെയും ഹളറത്തിലേക്ക് നീ എത്തിക്കണ റഹ്മാന അവിടൊക്കെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റഹ്മാന അല്ലാഹുവടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലും റാഹത്തിലും സുഖത്തിലുമാക്കണ റഹ്മാന അവിടെ ഖബറിൽ നീ സന്തോഷം നൽകി അനുഗ്രഹിക്കണ അല്ലാ അല്ലാഹുവെ അവിടെ അവരുടെ ജീവിതകാലത്ത് ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും സ്വീകരിച്ചുകൊണ്ട് അവിടെ ഖബറിൽ നീ തുണയാക്കി കൊടുക്കണ റഹ്മാന സ്വർഗീയ കുടിപ്പാനീയങ്ങളും ഭക്ഷണങ്ങളും വിരിപ്പുകളും നൽകി അനുഗ്രഹിക്കണ റഹ്മാന ഞങ്ങൾ ഓതിയതിൻ്റെ ഒക്കെ മിസ്രി സവാബിനോടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർക്കവിടെ ഖബറിൽ നീ റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കണ റഹ്മാന അല്ലാഹുവെ സ്വർഗീയ കുടിപ്പാനീയങ്ങളും ഭക്ഷണങ്ങളും വിരിപ്പുകളും നൽകി അനുഗ്രഹിക്കണ റഹ്മാന അവിടൊക്കെ ഖബറിലേക്ക് നീ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണ അല്ലാ റഹ്മാനായ അല്ലാഹുവെ വിശുദ്ധ ഖുർആനു ശരീഫിന ഖബറിൽ നീ തുണയാക്കണ അല്ലാ റഹ്മാനായ അല്ലാഹുവെ അവിടെ ജീവിതകാലത്ത് എന്തെങ്കിലും അപാകതകൾ വന്നു പോയതിൻ്റെ പേരിൽ വല്ല വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുവെങ്കിൽ നിന്റെ മഹല്ലായ ഫതിലുകൊണ്ടും ഞങ്ങൾ ചെയ്ത നന്മയുടെ ഹക്ക് ജാബറക്കത്തുകൊണ്ടും അവർ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളുടെയും ഹക്ക് ജാബറക്കത്തുകൊണ്ട് എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി റാഹത്തും സന്തോഷവും നൽകണ അല്ലാ റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കണ റഹ്മാന റഹ്മാനായ അല്ലാഹുവെ നാളെ മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടപ്പെടും ബാറസിന്റെ നീ നൽകി അനുഗ്രഹിക്കുന്നവരിൽ അവരെയും സാധുക്കളായ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണ റഹ്മാന നന്മ മുന്തൂക്കമാകുന്നവരിൽ ഉൾപ്പെടുത്തണ റഹ്മാന അല്ലാഹുവെ വലം കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണ റഹ്മാന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണ അല്ലാ ഭാഗ്യം നൽകണ റഹ്മാന ഭാഗ്യം നൽകണ അല്ലാ അല്ലാഹുവെ നരകത്തിനെ തൊട്ട് ഞങ്ങളെയും അവരെയും നീ വിദൂരത്താക്കണ റഹ്മാന സുറാത്തുൽ മുസ്തഖീം എന്ന പാലം ഇടി മിന്നറിയും പ്രകാരം പോകുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണ റഹ്മാന റഹ്മാനായ അല്ലാഹുവെ ഞങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും നീ ഇഖ്ലാസോടു ആത്മാർത്ഥതയുള്ള പ്രവർത്തനമായി നീ സ്വീകരിക്കണ റഹ്മാന അല്ലാഹുവിന്റെ വജിഹിന് വേണ്ടി നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ ബന്ധപ്പെട്ട എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ മഹല്ലത്തിലെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർക്കും നീ തൗഫീഖ് നൽകണ റഹ്മാന അവർ ചെയ്യുന്ന മുഴുവൻ സൽക്രമങ്ങളും സ്വീകരിച്ചുകൊണ്ട് അല്ലാഹു അവർക്കൊക്കെ നീ റാഹത്തും സന്തോഷവും നൽകണ റഹ്മാന അവിടെ എല്ലാവിധ ജോലികളും നീ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണ റഹ്മാന റഹ്മാനായ അല്ലാഹുവെ ഖിയാമത്ത് നാൾ വരെ ഈ മഹല്ലത്തിൽ ദീനിന്റെ എല്ലാവിധ നന്മകളും സൽക്രമങ്ങളും ചെയ്തുകൊണ്ട് ദീനി ചൈതന്യം ഈ നാട്ടിൽ ഉയർത്തിപ്പെടുക്കുവാനും അതിനു വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുവാനും എസ് കെ എസ് എസ് എഫിന്റെ മറ്റുമൊക്കെ പ്രവർത്തകർക്ക് നീ തൗഫീഖ് നൽകണ റഹ്മാന റഹ്മാനായ അല്ലാഹുവെ ഞങ്ങളുടെ സന്താനങ്ങളെ നീ
സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തന റഹ്മാൻ. പടച്ച റബ്ബെ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അഭിമാനത്തോടുകൂടെ ജീവിക്കുവാനും മരണം ഖൈറാകുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൊഴിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് നല്ല സമയത്തിലായി നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും പ്രത്യേകിച്ച് ഇതിന്റെ പ്രവർത്തകർക്കും നീ തൗഫീഖ് നൽകണ റഹ്മാനെ. അള്ളാഹുവെ, സാധുക്കളായ ഞങ്ങളെയും ഞങ്ങൾ നിന്ന് മരിച്ചു പോയ എല്ലാവരെയും പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ അനുസ്മരിച്ച സ്മരിച്ച 13 പേരെയും നിന്റെ സുഖലോക സ്വർഗത്ത് അമ്പിയാക്കളോടുകൂടെ ഔലിയാക്കളോടുകൂടെ സജ്ജനങ്ങളോടുകൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണ റഹ്മാന്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ കൈ സയ്യിദിന മുഹമ്മദ് വആലി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الله.